നമസ്കാരം. പ്രമാദമായ ഒരു പെൺവാണിഫ കേസായിരുന്നു വിതിര കേസ്. മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടൻ്റെ പേരുമൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു വിതിര കേസ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ കേസിൽ വിധി വരികയും അതിലെ ഒന്നാം പ്രതിയെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ നമ്മളുടെ മാധ്യമങ്ങൾ ഈ ഒന്നാം പ്രതിയുടെ പേരായിട്ട് നമ്മളോട് പറഞ്ഞത് ഒന്നാം പ്രതി സുരേഷ് എന്നാണ്, കൂട്ടുപ്രതി അജിത എന്നാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ പ്രതിയുടെ യഥാർത്ഥ പേര് വെളിവാക്കിയതിന് ശേഷം വേറെ നിവൃത്തിയൊന്നുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒടുവിൽ നമ്മളോട് പറയേണ്ടി വന്നു ഈ പ്രതിയുടെ യഥാർത്ഥ പേര് അതിങ്ങനെയായിരുന്നു: ശംസുദ്ദീൻ മുഹമ്മദ് ഷാജഗാൻ. ഈ ആളെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒറ്റ വാക്കിൽ സുരേഷ് എന്ന് പറഞ്ഞത്, കൂട്ടുപ്രതി അജിത എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്, മുഴുവൻ പേര് അജിത ബീഹം. ഒന്ന്. ഇനി അടുത്തത് രണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലം, അന്ന് അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി. അന്ന് അമിത്ഷായനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു തീവ്രവാദ സംഘം ഗുജറാത്തിലെത്തുകയും തുടർന്ന് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രത് ജഹാൻ കേസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇസ്രത് ജഹാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സംഘത്തിൽ ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടിരുന്നു. ആ ആളുടെ പേര് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് പ്രാണേഷ്കുമാർ എന്നാണ്, പ്രാണേഷ്കുമാർ പിള്ള. ഈ പ്രാണേഷ്കുമാറിൻ്റെ പിതാവിനെയൊക്കെ ചാനലുകളിൽ കൂടിയൊക്കെ നമ്മളെ കാണിക്കുകയും അദ്ദേഹത്തിന് ഈ പ്രാണേഷ്കുമാറിൻ്റെ ശവശരീരം കാണുകയൊന്നും വേണ്ട, രാജ്യബിരുദനായതുകൊണ്ട് എനിക്ക് അവനെ കാണുക പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഈ വ്യക്തിയെ അവതരിപ്പിച്ചത്, നമ്മുടെ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പ്രാണേഷ്കുമാർ എന്ന പേരിലാണ്. ഇനി ആളുടെ യഥാർത്ഥ പേരറിയണ്ടേ? ജാവേദ് ഷെയ്ഖ് എന്നാണ് യഥാർത്ഥ പേര്. മുമ്പ് അദ്ദേഹം പ്രാണേഷ്കുമാറായിരുന്നു, പ്രാണേഷ്കുമാർ പിള്ള. പിന്നീട് മതം മാറി ഇസ്ലാമിൽ ചേർന്ന് അതിനുശേഷമാണ് ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോയത്. പക്ഷേ ജാവേദ് ഷെയ്ഖായിട്ട് കൊല്ലപ്പെട്ട ആളെ നമ്മുടെ മുമ്പിൽ നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് പ്രാണേഷ്കുമാറായിട്ടാണ്. രണ്ടായി. അടുത്തത് മൂന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷേ ഇത്രയും അതിന് പ്രചാരമില്ല, എല്ലാവരുടെയും വിരൽത്തുമ്പിലൊന്നുമല്ല. ആ സമയത്താണ് വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ച് സൗമ്യ എന്ന യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഒരു ഒറ്റക്കയ്യൻ അതിക്രൂരമായി കൊലപ്പെടുത്തി. അന്ന് മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. പക്ഷേ ഈ പ്രതിയെ പിടിച്ചു. പിടിച്ചതിന് ശേഷം തുടക്കം മുതൽ ഈ പ്രതിയുടെ പേര് വെളിവാക്കുമ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന പേര് ഗോവിന്ദച്ചാമി എന്നാണ്. ഇനി ഇയാളുടെ യഥാർത്ഥ പേര് ചാർലി തോമസ് എന്നാണ് ആളുടെ യഥാർത്ഥ പേര്. ഒരിക്കൽ ഗോവിന്ദച്ചാമി ആയിരുന്നു, അയാൾ പിന്നീട് മതം മാറി, ആകാശപ്പറവകൾ എന്ന സംഘടനയിലെ അംഗവും കൂടിയാണ്. അപ്പോൾ ഇയാൾ ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ ആളുടെ പേര് ചാർലി തോമസ് എന്നാണ്. പക്ഷേ ഇയാൾ കുറ്റവാളി ആയതിന് ശേഷം ഇയാളുടെ ആ പുതിയ നിലവിലുണ്ടായിരുന്ന പേരല്ല നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത്, ഗോവിന്ദച്ചാമി എന്ന പഴയ പേരാണ്. മൂന്ന് കാര്യമായി. ഇനി അഖില എന്ന ഹോമിയോ ഡോക്ടറായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു അന്ന് വിദ്യാർത്ഥിയായിരുന്നു, മതം മാറി മുസ്ലിമായി ഒരു യുവാവിനെ വിവാഹം കഴിച്ചു. അന്നത് ലൗജികാദ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കേസും കൂട്ടമൊക്കെ ആയതാണ്. അന്ന് ചാനലുകളിലൊക്കെ വന്നിരുന്ന് പറഞ്ഞപ്പോൾ അഖില എന്ന് പറഞ്ഞപ്പോൾ അഖിലയല്ല ഹാദിയാണെന്ന് ഈ ചാനലിൽ ഇരിക്കുന്ന തമ്പുരാക്കന്മാർ തന്നെ വിളിച്ചു കൂപിയതാണ്. അഖില എന്ന് വിളിക്കാൻ അവരാരും സമ്മതിച്ചില്ല, ഹാദിയ എന്ന് തന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. കാര്യം ഒരു നല്ല കാര്യത്തിലോട്ടാണല്ലോ പോയത്, അപ്പം ഹാദിയ പുതിയ പേര് വിളിച്ചാൽ മതി. മറിച്ചു ഈ കുട്ടിയോ അല്ല തീവ്രവാദിയോ അല്ലെങ്കിൽ കുറ്റവാളിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതേ ചാനലുകൾ തന്നെ അഖില എന്ന് വിളിക്കുമായിരുന്നു. നാല്. അടുത്തത് സോണിയ, മെറിൻ, നിമിഷ. ഈ പേരുകളാണ് നമ്മളോടിപ്പോൾ ഇവർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേര് ഐഷ, റഫീല, ഫാത്തിമ. ഇതാണ് അവരുടെ പേര്. ഇവർ മൂന്ന് പേരും മറ്റ് മതങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഒരാൾ ഹിന്ദു മതത്തിലും മറ്റു രണ്ടുപേർ ക്രിസ്ത്യാനികളുമായിരുന്നു. അവർ
വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറി, അല്ലെങ്കിൽ തൻ്റെ പങ്കാളികളുമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറി, പിന്നീട് തീവ്രവാദത്തിൽ ആകൃഷ്ടരായി സിറിയയിൽ പോയി ഐസിസിൽ ചേരാൻ വേണ്ടി പോയവരാണ്. അവരിന്ന് അഫ്ഗാനിലെ ജയിലിലുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ഇവരെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് സോണിയ മെറിൻ നിമിഷ എന്ന പേരിലാണ്. ഈ നിമിഷയുടെ പേര് മാത്രം എന്തോ പ്രാസം ഒക്കാത്തതുകൊണ്ട് നിമിഷ ഫാത്തിമ എന്ന് ചേർത്ത് പറയാൻ അവർ എന്തുകൊണ്ടോ പറയുന്നുണ്ട്. അവർ ബാക്കി രണ്ടുപേരുടെയും പേര് സോണിയ സെബാസ്റ്റ്യൻ എന്നും മെറിൻ ജേക്കബ് എന്നും ഒക്കെ തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. ഇനി നമ്മുടെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് എ ആർ റഹ്മാൻ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ദിലീപ് എന്നാണ്. അദ്ദേഹത്തിനെ അറിയാവുന്നവർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അദ്ദേഹം മുമ്പ് മറ്റൊരു മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നായിരുന്നു. അതിനുശേഷം ഒരു സുഫി സന്യാസി വര്യനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മതം മാറിയെന്നൊക്കെ അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനാണ്, അതുകൊണ്ട് അദ്ദേഹം എ ആർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി അദ്ദേഹം വല്ല കുറ്റവാളിയോ തീവ്രവാദിയോ ഒന്നും ആവാതിരിക്കട്ടെ, എങ്ങാനും ആയിരുന്നു എങ്കിൽ നമ്മുടെ ഇതേ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തിനെ നമ്മളോട് പറയുക, അദ്ദേഹത്തിൻ്റെ പേരായിട്ട് നമ്മളോട് പറയുക ദിലീപ് എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് സത്യം വിളിച്ചു പറയേണ്ട മാധ്യമങ്ങൾ നമ്മളോട് ഓരോ തവണയും നമ്മളോട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ മാധ്യമങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ചില കൊള്ളരുതായ്മകൾ മാത്രമാണ്, അതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.